വെൽക്കം ബാക്ക് ടു ആർ ജെ ട്രാവലിറ്റ്. ഞാൻ റാസി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ പെരട്ടാണ്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയ അതേ ടേസ്റ്റിലും കളറിലും ഒക്കെ നമുക്ക് വീട്ടിൽ മായൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ വീഡിയോയിലേക്ക് വന്നോളി. ചിക്കൻ പെരട്ടിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോണോടുകൂടി, അതായത് എല്ലോടുകൂടി ചിക്കൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇനി ഇതിൽ കുറച്ച് മസാലയൊക്കെ ചേർത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. എന്താണ് ഇഷ്ടത്ത് ആദ്യമായിട്ട് ചേർക്കുന്നത്? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആണ് നമ്മൾ ആദ്യം ഇതിലേക്ക് ഇടുന്നത്. അടുത്ത ആവശ്യത്തിന് മുളക് പൊടി ഇടാം. അതിനുശേഷം ആവശ്യത്തിന് മല്ലിപ്പൊടി, ആവശ്യത്തിന് കറി മസാല, ആവശ്യത്തിന് മഞ്ഞപ്പൊടി, എന്നിട്ട് ഒരു നാരങ്ങ നീര് പിഴിഞ്ഞ് ഒഴിക്കാം. പകുതി മതിയാവല്ലേ? നാരങ്ങയുടെ പകുതി നമുക്ക് പിഴിഞ്ഞെടുക്കും. 1 കിലോ ചിക്കൻ ആണ് എടുത്തത്, അപ്പൊ അതിനു വേണ്ടിട്ട് ഒരു നാരങ്ങയുടെ പകുതി മാത്രം മതി. ഇനി ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ, നന്നായിട്ട് വരവണം. അപ്പോൾ വെളിച്ചെണ്ണയുടെ പറ്റി വെളിച്ചെണ്ണ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മസാല എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണം കേട്ടോ. ഒരാളിപ്പോൾ ഉപ്പിടാതെ വേവിച്ചെടുത്തേനെ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ മസാല എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഏഷ്യ ചെയ്യുന്നത്? ഇനി ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം, മാരിനേറ്റ് ചെയ്തെടുക്കണം. എന്നാലേ നന്നായിട്ട് മസാല പിടിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഒരു പാത്രം എടുത്ത് വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ എന്നിട്ട് അത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് ഉലുവ കരിയാതെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നമുക്ക് 1 കിലോ ചിക്കൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം 4 വലിയ സവാള എടുത്തിട്ടുണ്ട്. കാരണം ചിക്കൻ പെരട്ടായതുകൊണ്ട് തന്നെ മസാല രൂപത്തിലായതുകൊണ്ട് കറി കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ സവാള എടുത്തിട്ടുണ്ട്. സവാള ചെറുതായി ഒന്ന് വരണ്ട് വന്നതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി കൂടി നമുക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ചെറിയ ഉള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ച ചെറിയ ഉള്ളിയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. സവാള പെട്ടെന്ന് വരണ്ട് വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഇറച്ചിയിൽ കുറച്ച് ഉപ്പിട്ടത് കൊണ്ട് ആവശ്യത്തിന് ഇത് വരണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പ് മാത്രം നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരെ അത് കണക്കാക്കി വേണം. ആദ്യം നമ്മൾ ഉപ്പ് കൂടി ഇടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങാ കൊത്ത് എടുത്തിട്ടുണ്ട്. തേങ്ങാ കൊത്ത് കൂടി നമുക്ക് ഇതിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ആ സവാള ഏകദേശം നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികളൊക്കെ ഒന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് മല്ലിപ്പൊടി. നമ്മൾ എല്ലാ മസാലയും നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചില്ല നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ആവശ്യത്തിന് മുളക് പൊടി, എല്ലാ ആവശ്യത്തിന് അത് കണക്കാക്കിയിട്ട് വേണം നിങ്ങൾ ഇതുകൂടെ ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭയങ്കര എരിവായി പോകും. അതേപോലെ നമ്മൾ നേരത്തെ ചിക്കൻ മസാല ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇതിൽ നമുക്ക് ആവശ്യത്തിന് ചിക്കൻ മസാല കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ആ സവാള ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല കളറായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മസാലയും സവാളയായിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് മൂത്തി വന്നതിന് ശേഷം നമുക്ക് തക്കാളികൾ ഇട്ട് നന്നായിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് ഈ മസാല തയ്യാറാക്കി എടുക്കാം.
എത്രത്തോളം ചെറുതായിട്ട് അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളി ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി കൂടെ ഇടാം. നല്ലോണം ചതച്ചെടുത്ത കുരുമുളക് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി നന്നായിട്ട് ഒന്ന് ഇതായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇതിൻ്റെ ആ തളിപ്പ് തയ്യാറാക്കിയ മസാല കൂടി ഇതിലൂടെ നല്ലോണം പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇപ്പോൾ നമ്മളെ ചിക്കൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യം അതിന് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരുപാടായി പോലും കുറച്ച് മാത്രം, അതായത് ഒരു ലൂസ് രൂപത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് കണക്കാക്കിയ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ചിക്കനിൽ ഒരു അല്പം വെള്ളം ഉണ്ടാവും, അപ്പോൾ അതും ഇപ്പോൾ ഒഴിച്ച് വെള്ളം ഉണ്ടാവും. ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് മസാല കിട്ടണം, അതിലേക്ക് അതിന് വേണ്ടിയിട്ട് ആവശ്യം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ചിക്കനെ നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം. ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി ഇറങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് രമ്പയില കൂടെ ഇട്ട് ഒന്നെടുത്ത് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒന്നുകൂടി ഈ വെള്ളം വറ്റണത് വരെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് സാധനം. ഇനി നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം, എന്നിട്ട് ബാക്കി പറയാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം അടിപൊളിയായിട്ട് തന്നെ ചിക്കനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാവുന്നതിന് മുമ്പ് ചോറിൻ്റെ കൂടെ നന്നായിട്ട് കഴിക്കാം. ചോറിൻ്റെ കൂടെ കാപ്പി കൂടെ കിടക്കാം. വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ചിക്കൻ ബ്രെഡ് എന്ന് പറയുന്നത്. ഇതുപോലെ നിങ്ങളൊരുപാട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.